ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ രജിത ബാലു. തട്ടുന്നവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ പിസ സോസ് ആട്ടോ ഉണ്ടാക്കുന്നേ. അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് പിസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സോസ് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അതായത് വലിയൊരു തക്കാളി ഉപയോഗിച്ചിട്ട് ഏകദേശം 1¼ കപ്പോളം സോസ്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് വന്നാൽ, അതായത് അതിൻ്റെ പച്ചമുളകൊന്ന് പോയി കഴിഞ്ഞാൽ, നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബേസിൽ ലീവ്സ് ഇട്ട് കൊടുക്കുക. അതായത് ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ അല്പം ഡ്രൈ ആയിട്ടുള്ളതും ഉണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു വലിയ തക്കാളി, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നും അടച്ചും ഒക്കെ ആയിട്ട് ഇത് തക്കാളി ഒന്ന് നന്നായിട്ട് വേവണം വരെ നമുക്ക് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ചില്ലി പൗഡറിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരേക്കും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചില്ലി പൗഡറും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വളരെ തക്കാളിക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇങ്ങനെയും സോസായിട്ട് തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് മിക്സിയിലെ ഒരു കുഞ്ഞ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റായിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ സോസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് പിസ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പിസ ബേസിൽ പരത്തി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതിന്. നമ്മൾ ശരിക്കും റെഡിമെയ്ഡ് വാങ്ങണ പിസ സോസിനേക്കാളും മണവും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സോസിന്. ഇന്ന് നമ്മൾ പാൻ പീസയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു സോസിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ആ ചീസൊക്കെ മെൽറ്റായിട്ട് അവസാന സമയത്ത് ആ ഒരു പാൻ്റെ മൂടി തുറക്കുമ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ആ ഒരു റെഡിഷ് കളറിൽ വന്നിട്ടേ സൂപ്പർ മണം, അതുപോലെ തന്നെ ആ പീസയും സൂപ്പറായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.